പുതിയൊരു പ്രൊമോയിലേക്ക്, അതായത് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സജിയുടെയും രേവതിയുടെയും വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ അച്ചമ്മ ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട്. ചന്ദ്രമതിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, സതി എവിടെയെന്ന് ചോദിച്ചു. സതിയോ? സതിയല്ല അമ്മ, ശ്രുതിയാണെന്ന് പറയാം. ശ്രുതി എങ്കിൽ ശ്രുതി, അവൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അവൾ സുധീരം മുഖം മുറിയിലിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അവൾ സുധീരം മുറിയിലിരിക്കുക, അവളെ കല്യാണം കഴിഞ്ഞോന്ന് അച്ചമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറഞ്ഞ് അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി മനസ്സില്ലാ മനസ്സോടെ മുകളിലേക്ക് പോയിട്ട് ശ്രുതിയെ വിളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ വിളിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും ശ്രുതിയായിട്ട് ഭയങ്കര സ്നേഹത്തിലേക്ക് നിൽക്കുകയാണ്. ഞാൻ അവർ പ്രണയിക്കുന്നത് പോലെ നിന്നിട്ട് കവിളിലൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ചന്ദ്രമതി പോയിട്ട് എന്ന് ചുമയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നാണം കുണുങ്ങിയതുപോലെ ശ്രുതി മാറി നിൽക്കുന്നു. അങ്ങനെ ശ്രുതിയെ വിളിച്ചുകൊണ്ട് താഴേക്ക് വരുന്നുണ്ട്. ഈ സമയം അച്ചമ്മയാണെങ്കിൽ നമ്മുടെ രേവതി ഒരുങ്ങി വരുന്നത് കാണുകയാണ്. കാണുമ്പോൾ എല്ലാവർക്കും അങ്ങ് അതിശയം തോന്നുകയാണ് കേട്ടോ, ഇത്രയും ഭംഗിയുണ്ടോ നമ്മുടെ രേവതി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ സച്ചി അവിടെ എത്തുന്നുണ്ട് കേട്ടോ. സച്ചി സവാരിക്കൊക്കെ പോയിട്ട് അങ്ങനെ കയറി വരുന്നുണ്ട്. കയറി വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, മുകളിലോട്ട് നോക്കുമ്പോൾ തൻ്റെ രേവതി ഇറങ്ങി വരികയാണ്. അപ്പോഴത്തേക്കും സച്ചിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. എന്തെന്ന് വെച്ചാൽ തൻ്റെ ഭാര്യ ഇത്രയും ഭംഗിയുണ്ടെന്നുള്ള കാര്യം സച്ചിക്ക് അറിയില്ല. നേരത്തെ ആണെങ്കിൽ അവർക്ക് മനസ്സില്ലാ മനസ്സോടെയാണ് കല്യാണം കഴിഞ്ഞത്. ഇന്ന് അവർ പൂർണ്ണ സമ്മതത്തോടെയാണ് അവർ രണ്ടുപേരും കല്യാണം കഴിയാൻ പോകുന്നത്. അപ്പോഴത്തേക്കും രേവതിയോട് പറയുന്നുണ്ട്, കൊള്ളാലോ, നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സുന്ദരിയായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാ ഇതൊക്കെ പറയുമ്പോൾ അച്ചമ്മയും രവീന്ദ്രനും ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അത് പോയിട്ട് നമ്മുടെ രേവതിയുടെ കുടുംബത്തിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. അവരും ഇതെല്ലാം കേട്ട് സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഈ സമയത്ത് എല്ലാവരും ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് സച്ചി മുകളിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. മുകളിലോട്ട് പോകാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും സച്ചി മിന്നുന്നത് പോലെ, എന്ന് വെച്ചാൽ ഒരു മിന്നിമായം പോലെ തൻ്റെ കണ്ണിൽ ആരോ വന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് പോലെ തോന്നി. നോക്കിയപ്പോൾ ഉണ്ട്, വേറെ ആരുമല്ല, അന്ന് തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് ബില്ലടയ്ക്കാൻ വേണ്ടി നിന്നപ്പോൾ തന്നെ തൻ്റെ കൂടെ ഉടക്കിയ ആളോ ആയിട്ടാണ് നോക്കുന്നത്. അപ്പോഴേക്കും ഈ ഫ്രോഡ് എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നത്. അപ്പോഴത്തെ ഈ ഫ്രോഡാണ്, എവൾ കള്ളിയാണ്, എവളെക്കുറിച്ച് നിങ്ങൾക്കാർക്കും അറിയില്ല, എവൾ മഹാ ഫ്രോഡാണ്, എവളെ എനിക്ക് നല്ലവണ്ണം അറിയാം. അപ്പോഴത്തേക്ക് അച്ചമ്മയും രവീന്ദ്രനും നീ എന്തോന്നാണ് പറയുന്നത്, നമ്മുടെ ചന്ദ്രമതിയും ചോദിക്കുന്നു നീ എന്തോന്നാണ് സച്ചി പറയുന്നത്, നിനക്ക് എന്തോന്ന് വിവരം, നീ എന്തോന്നാണ് കാണിക്കുന്നത്, ഇത് നിനക്ക് ആരെന്നറിയാമോ. ആ വീട്ടിൽ സച്ചി പോയിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം ഇത് ശ്രുതി കെട്ടാൻ പോകുന്ന പെൺകുട്ടി ശ്രുതിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോഴത്തേക്കും ചോദിക്കുന്നു നിനക്ക് എന്താണ് എൻ്റെ വീട്ടിലെ കാര്യം, നീ എന്താണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. തനിക്ക് എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കും. ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ എനിക്കെന്താ കാര്യമില്ലെന്നാണ് ചോദിക്കുന്നു. അപ്പോഴാ ചന്ദ്രമതിയും രവീന്ദ്രനും പറയുന്നുണ്ട് നിനക്കറിയില്ല, ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ മകനാണ്, അവന് വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ലെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ്, എന്നോട് ക്ഷമിക്കുക. ഇല്ല അച്ഛ, എനിക്ക് ഇവളെ നന്നായിട്ട് അറിയാം, ഇവൾ മഹാ ഫ്രോഡാണ്, ഇവളെ മഗ ഫ്രോഡാണെന്ന് പറഞ്ഞ് സച്ചി പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് നിന്ന ശ്രുതിക്ക് അങ്ങ് വിഷമമായിപ്പോയിട്ടാ. ശ്രുതി ചോദിക്കുന്നു നീ എന്തോന്നാണ് പറയുന്നത്, നിനക്കറിയില്ല ഇവൾ ആരെന്നറിയാമോ, ഇവൾ മഹാകള്ളിയാണ്, ഒരിക്കലും ഹോസ്പിറ്റലിൽ വെച്ച് ബില്ലടയ്ക്കാൻ നേരത്ത് അവിടെ നടന്ന കഥകളെല്ലാം വീട്ടിലെ അച്ഛമ്മയെ രവീന്ദ്രനോട്, രവീന്ദ്രനറിയാം, സച്ചി കാര്യമില്ലാതെ പറയില്ലെന്ന് രവീന്ദ്രനും അറിയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എടാ നീ പറയരുത്, ഇത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ്, നിനക്ക് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനോട് നിനക്ക് എന്താണ് പറയാനുള്ളതെന്നും കണ്ടുകൊണ്ട് അങ്ങോട്ട് വഴക്ക് പറയുന്നു. എടാ കൊള്ളാമല്ലോ, നിനക്ക് പറ്റിയ തരം തന്നെയാണ്, ചക്കി കുത്ത ചങ്കരം തന്നെയാണ്, നീ മഹാ ഫ്രോഡ്, അതിനേക്കാളും ഫ്രോഡാണ് നീ കെട്ടാൻ പോകുന്ന പെണ്ണ്. ഇവൻ്റെ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞിട്ടാണോ നീ കെട്ടാൻ പോകുന്നതെന്ന് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇടയ്ക്ക് വരുന്നുണ്ട്, നീ ഇപ്പോൾ നിൻ്റെ ജോലിയേക്ക്. ശ്രീകാന്ത് ആ സമയത്തേക്ക് വരുന്നുണ്ട്, ചേട്ടപ്പാ നമുക്ക് പോകാം, റെഡി ആയിട്ട് വരാം, സമയമായിട്ടുണ്ട്, നമുക്ക് കല്യാണത്തിന് സമയമായിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ്.
അങ്ങനെ സച്ചി മുകളിൽ പോയി ഒരുങ്ങാൻ വേണ്ടി പോയി ഒരുങ്ങിയിട്ട് വന്നിട്ട് രേവതിയോട് വന്ന് പറയുന്നുണ്ട്, ഞാൻ കണ്ടു കേട്ടോ ആ കുഞ്ഞിനെ, അമ്മയും കണ്ടു, അവർ മുകളിലുണ്ടല്ലേ എന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട്. അവരവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. അച്ചമ്മ രവീന്ദ്രനോട് പറയുന്നുണ്ട്, മോനെ അവർക്ക് രണ്ടു പേർക്കും മാല എടുത്ത് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് രവീന്ദ്രൻ എണീറ്റ് വന്ന് മാല എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് മൊബൈലിൽ മാല ഇടുന്ന രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തെടുക്കുകയാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിയായ സന്തോഷം കേട്ടോ. ഇതിൽ സന്തോഷമില്ലാത്തത് ചന്ദ്രമതിക്ക് മാത്രം, അച്ചമ്മയ്ക്കും കുടുംബത്തിനും എല്ലാവർക്കും വന്ന് നിൽക്കുന്നവർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കാനും രണ്ടുപേരും പരസ്പരം മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടുണ്ട്. അച്ചമ്മ ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട്. ഈ സമയം വിളിച്ചിട്ട് പറയുന്നുണ്ട്, ചന്ദ്രെ ഈ ചന്ദനം അവരുടെ മുഖത്തേക്ക് തേച്ച് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഒട്ടും മനസ്സില്ല മനസ്സോടെ നമ്മുടെ ചന്ദ്രമതി വരുന്നുണ്ട്. അച്ചമ്മ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പറ്റില്ലല്ലോ, അതുകൊണ്ട് വന്നു ചന്ദനം രണ്ടുപേരുടെയും കവിളിൽ തേച്ച് കൊടുത്തു. അപ്പോഴത്തേക്കും സച്ചി പറയുന്നു, ഒന്ന് പതുക്കെ തേക്കുമ്പോൾ എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ഈ സമയം ശ്രീകാന്തിനോട് നമ്മുടെ രേവതിയുടെ അനിയത്തി പറയുന്നുണ്ട്, ശ്രീകാന്തെ ആ മൊബൈലിൽ പിടിച്ച പിക്ചറൊക്കെ എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറഞ്ഞു അത് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മൊബൈൽ വാങ്ങാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ ചന്ദ്രമതി ഇതെല്ലാം അവിടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ പെണ്ണിന് എൻ്റെ ചെറുക്കൻ്റെ കൂടെ എന്താണ് കാര്യമെന്ന് പറഞ്ഞ് ചന്ദ്രമതി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും രേവതിയുടെ അനിയത്തി ചോദിക്കുന്നുണ്ട്, നേരത്തെയുള്ള ആ ലവറിൻ്റെ കാര്യം എന്തായിട്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഏത് ലവറാണെന്ന്, അന്നെ വിളിച്ച പെൺകുട്ടിയില്ലേ ആ പെൺകുട്ടി, അയ്യോ അതെൻ്റെ ഫ്രണ്ടാണ് വേറെ ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ഇല്ല ഇല്ല, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് ഫ്രണ്ടൊന്നുമല്ല, സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് കുട്ടിക്ക് നിന്നോട് ഇഷ്ടമാണെന്ന്. ഏ അങ്ങനെയൊന്നുമില്ല, വെറും ഫ്രണ്ട് മാത്രമാണെന്ന് പറഞ്ഞു. ഈ സമയത്ത് ആ മൊബൈലിൽ ചോദിക്കുമ്പോൾ കൊടുക്കുന്നില്ല. ഒന്ന് ഞാൻ വിളിച്ചു നോക്കട്ടെ എന്ന് ചോദിച്ചു. ഇല്ല ഇല്ല, അങ്ങനെ വിളിക്കുകയൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നുള്ളയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടു നിന്ന രേവതി ചന്ദ്രമതി ഓടി വന്ന് ഈ പെണ്ണെ നിനക്ക് എന്താ ഇവിടെ കാര്യം, പോ അങ്ങോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി വന്ന് ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് പോയി അച്ഛൻ്റെ അടുക്കൽക്ക് ഇരുത്തുകയാണ്. ചന്ദ്രയ്ക്ക് ഒട്ടും ദേഷ്യം, രേവതിയെ കണ്ണെടുത്താൽ കണ്ടില്ല, അപ്പോൾ ആ കുടുംബത്തിനെയും കണ്ണെടുത്താൽ കണ്ടില്ല. ചന്ദ്രമതി പറയുന്നുണ്ട്, ഈ പെണ്ണിന് എപ്പോഴും എൻ്റെ മോൻ്റെ പുറകെ പോടി, നീ അങ്ങോട്ട് നിൻ്റെ ചേച്ചിയുടെ അടുത്ത് നിന്നിരിക്കുമെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുന്നുണ്ട്. ആ ഈ സമയം നമ്മുടെ രേവതി അനിയത്തിയോട് പറയുന്നുണ്ട്, അമ്മയെ മുകളിലിരിക്കുന്ന അമ്മയെ ഇനി വിളിച്ചിട്ട് വാ, കുഞ്ഞിനെയും വിളിച്ചിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിയുടെ അനിയത്തി പോയി വിളിച്ചിട്ട് വരുന്നുണ്ട്. ഈ വിളിച്ചിട്ട് വരുന്ന സമയം നമ്മുടെ ശ്രുതിയുടെ അമ്മ സ്റ്റെപ്പ് ഇറങ്ങി നടന്ന് വരുമ്പോഴത്തേക്കും കാണുന്നത് നമ്മുടെ ശ്രുതിയാണ്. പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോകുന്നു. ശ്രുതിയും പരസ്പരം കാണുന്നുണ്ട്, അയ്യോ ഇതെന്ത് പറ്റി, എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നിങ്ങനെ, എൻ്റെ കള്ളത്തനങ്ങളെല്ലാം പൊളിയോ, എൻ്റെ ജീവിതം താറുമാറാവോ എന്നൊക്കെയാണ് ശ്രുതിയിലേത്. എന്നാലേ ഈ അമ്മയാണെങ്കിൽ കണ്ടില്ല തൻ്റെ മോളാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള ഭാവമൊന്നും ഇല്ലാതെ ഇറങ്ങി വന്ന് ശ്രുതിയെ നമ്മുടെ രേവതിയെയും സച്ചിനെയും അനുഗ്രഹിക്കുന്നു. മുഖത്ത് മഞ്ഞൾ തേച്ച് കൊടുത്ത് അനുഗ്രഹിക്കുന്നു. മഞ്ഞൾ തേച്ച് കൊടുത്തതിന് ശേഷം ശ്രുതിയുടെ അമ്മ ഒന്നും അറിയാത്തതുപോലെ അങ്ങ് സ്റ്റെപ്പ് കയറി പോകുന്നുണ്ട്. അമ്മ ഇനി ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ശ്രുതി പരസ്പരം കണ്ടിട്ടുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നൊന്നും അറിയില്ല, ശ്രുതിക്ക് അവിടെ നിൽക്കാനേ പറ്റുന്നില്ല. ഇനി എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞുകൂടാതെ എൻ്റെ കള്ളത്തനങ്ങളെല്ലാം പൊളിയുമല്ലോ, എൻ്റെ ജീവിതം നശിക്കുമല്ലോ എന്നൊക്കെയാണ് നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ കിടന്നാടുന്ന വിഷമങ്ങളും.